ദേശ വാർത്തകളിലേക്ക് പോവുകയാണ്. അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് പ്രവിത. ഹായ്. നമ്മുടെ അയൽപ്പക്കങ്ങൾ അശാന്തമാണ്. പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ എവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ. ക്രിസ്റ്റീന, വിദേശ ശക്തികളോടൊപ്പം ചേർന്ന് പ്രതിപക്ഷം ഗൂഢാലോചന നടത്തിയെന്ന് വലിയ ആരോപണമായി പാക് പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു ഇമ്രാൻഖാൻ. അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടരവേ വലിയ രീതിയിൽ തീരുമാനത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. പ്രതിപക്ഷവും വെറുതെ ഇരിക്കുന്നില്ല. ഭൂരിപക്ഷമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയം വോട്ടിനിടാൻ തയ്യാറാവാതെ ഇമ്രാൻഖാൻ ഒളിച്ചുകളി നടത്തിയെന്നുള്ള ആരോപണവുമായിട്ട് അവർ നിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയോ വിധി ഉണ്ടായേക്കും. വളരെ സുപ്രധാനമായ വിധിയാണ്. പാക് ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ കഴിയുമ്പോഴാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാനിലെ കാവൽ പ്രധാനമന്ത്രിയാവാൻ ഇമ്രാൻഖാൻ നിർദ്ദേശിച്ച മുൻ ചീഫ് ജസ്റ്റിസ് ഗുൽസാർ അഹമ്മദ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ഔദ്യോഗികമായി ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സുപ്രീം കോടതി വിധിയെ ഇത് സ്വാധീനിക്കുമോ എന്നറിയില്ല. എന്തായാലും എന്ന് മാത്രമല്ല, ഈ അവിശ്വാസ പ്രമേയത്തിന്റെ മിനിറ്റ്സ്, അവതരിപ്പിച്ച മിനിറ്റ്സും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സഭ പിരിഞ്ഞതും അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്ന് ഹാജരാക്കും. അതും ചർച്ചാ വിഷയമാവും. അതിനുശേഷമായിരിക്കും വിധി ഉണ്ടാവുക. യു എൻ രക്ഷാസമിതി പിരിച്ചുവിടണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറയുകയുണ്ടായി. എന്താണ് യുക്രൈനുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്? പ്രവീത, ഒരുപക്ഷെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഒരു ആരോപണമാണ്. യു എൻ രക്ഷാസമിതി യോഗത്തിൽ അസാധാരണമായ പ്രസംഗം നടത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടത്തിയിട്ടുള്ളത് യു എൻ രക്ഷാസമിതി പിരിച്ചുവിടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. റഷ്യ തന്നെ ഞങ്ങളെ ആക്രമിക്കുന്നു, റഷ്യ തന്നെ വീറ്റു ഉപയോഗിച്ച് രക്ഷാസമിതിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു. ഒന്നുകിൽ റഷ്യയെ രക്ഷാസമിതിയിൽ നിന്ന് പുറത്താക്കണം, ഇല്ലെങ്കിൽ മറ്റേ രക്ഷാസമിതി പിന്നെ എന്തിനാണ്, ഐക്യരാഷ്ട്രസഭ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം മുതിർത്തത്. മുഴുവൻ രാജ്യങ്ങളെയും മുൾമുനയിൽ നിർത്തുന്ന പ്രസംഗം വികാരാധീനായി നടത്തി. ബുച്ചയിലടക്കം പലയിടത്തും നിരവധി പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായി മുന്നോട്ട്, ഇങ്ങനെ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുന്നതിൽ എന്തർത്ഥമെന്നാണ് സെലൻസ്കി ചോദിച്ചത്. റഷ്യ പക്ഷേ ഇതിനെ ചോദ്യം ചെയ്തു. റഷ്യ പറഞ്ഞത് ഞങ്ങളങ്ങനെ ബുച്ചയിലൊന്നും വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ല, അത് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ദുഷ്ടാരോപണമാണ്, ഞങ്ങളത് മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് റഷ്യ പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കടുക്കുന്നു. എന്നുമാത്രമല്ല, റഷ്യ ഈസ്റ്റേൺ യുക്രൈനിൽ, കിഴക്കൻ യുക്രൈനിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പ്രവിത, പിപി ജെയിംസ്, അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വശത്ത് യുവജനങ്ങളുടെ ബഹുജന പ്രക്ഷോഭം, മറുവശത്ത് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു, രാജിവെക്കില്ലെന്ന വാശിയിലാണ് രാജപക്സെ. വിവരങ്ങൾ. ശ്രീലങ്കയിൽ പ്രതിസന്ധി വളരെ രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. ഭൂരിപക്ഷം നഷ്ടമായി. 41 MPമാരാണ് ഭരണമുന്നണി വിട്ടുപോയത്. അതോടെ ന്യൂനപക്ഷമായി അവർ രാജിവെക്കേണ്ടതാണ്. പക്ഷേ ഗോട്ടബയ രാജപക്സെ ദ പ്രസിഡന്റ് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിനെതിരെ ചെറുപ്പക്കാരാണ്, 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇന്ധനത്തിന് വില കൂടുന്ന കിട്ടാനില്ല, ഒരുപാട് തരം അരി കിട്ടാനില്ല, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇന്ത്യ വീണ്ടും സഹായം എത്തിക്കുന്നുണ്ട്, ചൈന മടിച്ചു നിൽക്കുകയാണ്. എന്തായാലും ശ്രീലങ്കയിൽ രാജപാക്സെ കുടുംബം അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം മറ്റു വാർത്തകൾ നോക്കിയാൽ, ഫ്രഞ്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇമ്മാനുവൽ മാക്രോണിനോട് കടുത്ത മത്സരം നടത്തിയിരിക്കുകയാണ് വനിതാ സ്ഥാനാർത്ഥി അല്ലേ? ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ 10 April ഒന്നാം റൗണ്ട് വോട്ടെടുപ്പാണ്. അതിൽ 50% വോട്ട് ആർക്കും, 12 സ്ഥാനാർത്ഥികൾ ആർക്കും കിട്ടാതെ വന്നാൽ 24 April ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന രണ്ട് പേർ തമ്മിലുള്ള മത്സരമാണ് നടക്കുക. ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് വലിയ ലീഡുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കുറച്ച് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് രണ്ടാം വനിതാ സ്ഥാനാർത്ഥിയായിട്ടുള്ള മേരി ലിപ്പൻ. അവരെ വലിയ രീതിയിലുള്ളൊരു വിപ്ലവമാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു വനിതാ പ്രസിഡന്റ് ഫ്രാൻസിൽ വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒന്നാം റൗണ്ട് വോട്ടെടുപ്പിൽ ഇവർ തമ്മിലായിരിക്കും ജയിച്ചു വന്ന് ഫൈനലിലെത്തുക. എന്നാൽ 50% വോട്ട് 10 April നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആർക്കും കിട്ടാൻ സാധ്യതയില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ക്രിസ്റ്റീന, പ്രവിത. ശരി പി പി ജെയിംസ്, കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾ ഇനി വാർത്താമഴയിൽ കാണാം. തീർച്ചയായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.